ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആതിര ബാലൻ. ഇന്ത്യയ്ക്കു ലഭിച്ച G20 അധ്യക്ഷസ്ഥാനം ആഗോള നന്മയിലും ലോകത്തിന്റെ ക്ഷേമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള മികച്ച അവസരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐക്യം, സമാധാനം, പരിസ്ഥിതി, സുസ്ഥിര വികസനം തുടങ്ങിയ മേഖലകളിലെ വെല്ലുവിളികൾക്ക് ഇന്ത്യയ്ക്ക് പരിഹാരമുണ്ടെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോക ജനസംഖ്യയുടെ 1/3 ഭാഗവും ലോകവ്യാപാരത്തിന്റെ 4/3 ഭാഗവും ലോക ആഭ്യന്തര ഉൽപാദന നിരക്കിന്റെ 85% ഉൾപ്പെടുന്ന പങ്കാളിത്തമാണ് G20ക്കുള്ളത്. ഇത്രയും വലുതും ശക്തവുമായ ഒരു സംവിധാനം അടുത്ത മാസം മുതൽ നയിക്കുന്നത് ഇന്ത്യയാണെന്നതിൽ അഭിമാനം കൊള്ളുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കരകൌശല മേഖലയിലെ പ്രഗത്ഭർക്ക് ടെക്സ്റ്റൈൽ മന്ത്രാലയം നൽകുന്ന ശില്പഗുരു പുരസ്കാരവും ദേശീയ അവാർഡുകളും നാളെ ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വിതരണം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. രാജ്യത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ കരകൌശല പൈതൃകത്തിന്റെ സംരക്ഷണം, കരകൌശല മേഖലയിലെ മികച്ച കരകൌശല വിദഗ്ധർക്കുള്ള അംഗീകാരം എന്നിവ ലക്ഷ്യമിട്ടാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി സൈനിക അഭ്യാസമായ ഓസ്ട്രാ ഹിന്ദ് 22 നാളെ തുടക്കമാകും. രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ നടക്കുന്ന അഭ്യാസത്തിൽ ഇരു രാജ്യങ്ങളുടെയും കരസേനാ സംഘങ്ങൾ പങ്കെടുക്കും. ഇന്ത്യൻ കരസേനയെ ദോഗ്ര റെജിമെന്റിലെ സൈനികർ പ്രതിനിധീകരിക്കും. കേരളത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെയും അതിന്റെ തുടർച്ചയായി ആരംഭിച്ച വിദ്യാകിരണം പദ്ധതിയിലൂടെയും 3000+ കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ നടത്തിയതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കോട്ടയം ഇടനാട് സർക്കാർ LP സ്കൂളിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കുട്ടികൾക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം നൽകണമെന്നതാണ് സർക്കാർ നയമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട് നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ നവീകരിച്ച മോഡൽ പ്രീ പ്രൈമറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ശിശു കേന്ദ്രീകൃതമാകേണ്ടതുണ്ട്. പാഠപുസ്തകത്തിനപ്പുറം അറിവ് കുട്ടികൾക്ക് പകരാനാകണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ 53rd അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഗോവയിൽ നാളെ സമാപിക്കും. വൈകിട്ട് പനാജിക്ക് സമീപം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിലാണ് സമാപന ചടങ്ങ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ, വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ L. മുരുകൻ, ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. സിനിമാ രംഗത്തെ പ്രമുഖരും ചടങ്ങിനെത്തും. ക്രിസ്റ്റോഫ് സാനുസി സംവിധാനം ചെയ്ത പോളിഷ് ചിത്രം പെർഫെക്ട് നമ്പറാണ് ഈ വർഷത്തെ സമാപന ചിത്രം. 27th രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് December 9 തിരുവനന്തപുരത്ത് തിരിതെളിയും. 8 ദിവസത്തെ മേളയിൽ ഇത്തവണ 185 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ പുരുഷ ഹോക്കി മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് ജയം. 4-7 ഗോളുകൾക്കാണ് ഓസ്ട്രേലിയയുടെ ജയം. ഇന്ത്യയ്ക്കായി 3rd മിനിറ്റിൽ പെനാൽറ്റി കിക്കിലൂടെ ഹർമൻപ്രീത് സിംഗ് ആദ്യ ഗോൾ നേടിയെങ്കിലും മേൽക്കൈ നിലനിർത്താനായില്ല. പരമ്പരയിലെ ആദ്യ മത്സരം 4-5 ഗോളുകൾക്ക് ഓസ്ട്രേലിയ വിജയിച്ചിരുന്നു. 5 മത്സര പരമ്പരയിലെ 3rd മത്സരം ബുധനാഴ്ച നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയത്തിനെതിരെ മൊറോക്കോ ഏകപക്ഷീയമായ 2 ഗോളിന് വിജയിച്ചു. ഇന്ന് ആദ്യം നടന്ന മത്സരത്തിൽ ജപ്പാനെതിരെ ഏകപക്ഷീയമായ 1 ഗോളിന് കോസ്റ്റോറിക്ക വിജയിച്ചു. അടുത്ത കളിയിൽ രാത്രി 9:30 ക്രൊയേഷ്യ കാനഡയെ നേരിടും. സ്പെയിനും ജർമ്മനിയും തമ്മിലുള്ള മത്സരം രാത്രി 12:30 ആരംഭിക്കും. വിഴിഞ്ഞത്ത് ഇന്നലെയുണ്ടായ സംഘർഷങ്ങളുടെ പേരിൽ വൈദികർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തതായി റിപ്പോർട്ട്. പരാതികളുടെ അടിസ്ഥാനത്തിലും സ്വമേധയാ എടുത്തവയുമായി 10 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കിളികൊല്ലൂരിൽ സൈനികൻ വിഷ്ണുവിനും സഹോദരൻ വിഘ്നേഷിനും പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ. മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ സൈനികനെയും സഹോദരനെയും മർദ്ദിച്ചത് ആരാണെന്ന് അറിയില്ലെന്നും സ്റ്റേഷന് പുറത്തുവച്ച് ഇരുവർക്കും മർദ്ദനമേറ്റതിന് തെളിവില്ലെന്നുമാണ് റിപ്പോർട്ടിലെ പരാമർശം. ശബരിമല തീർത്ഥാടനത്തിന് ഭക്തർക്ക് വിപുലമായ സൌകര്യമൊരുക്കി കോട്ടയം ജില്ലയിലെ ഇടത്താവളങ്ങൾ. തിരുനക്കര, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം, എരുമേലി, ചിറക്കടവ്, കൊടുങ്ങൂർ എന്നിവയാണ് ജില്ലയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാന ഇടത്താവളങ്ങൾ. വെർച്വൽ ക്യൂവിനുള്ള സൌജന്യ ബുക്കിംഗ്, ഭക്ഷണം, കുടിവെള്ളം, വിരിവെക്കൽ, കെട്ടുനിറക്കൽ, മെഡിക്കൽ സേവനങ്ങൾ, പാർക്കിംഗ്, ശുചിമുറി എന്നിവയടക്കമുള്ള വിപുലമായ സൌകര്യങ്ങളാണ് സർക്കാരും ദേവസ്വം ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സിസി അടുത്ത വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യാതിഥിയാകും. ഇതാദ്യമായാണ് ഒരു ഈജിപ്ത് പ്രസിഡന്റ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാകുന്നത്. ഈജിപ്തുമായി സൌഹാർദ്ദപരവും ഊഷ്മളവുമായ ബന്ധമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.